ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻത്ത് സ്റ്റാൻഡേർഡ് ജോഗ്രഫിയിലെ ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള അഗ്രികൾച്ചർ ആണ്. ഇന്ത്യയിൽ മൂന്നിൽ രണ്ട് ഭാഗം ആളുകളും അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയിലാണ് എൻഗേജ് ആയിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് ഫാമിംഗ് പരിചയപ്പെടാം. ഒന്നാമത്തേത് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് ആണ്. ഇതിൽ നമ്മുടെ സാധാ ടൂൾസൊക്കെ ഉണ്ടല്ലോ, പ്രിമിറ്റീവ് ടൂൾസ് ആയിട്ടുള്ള ഹോ അല്ലെങ്കിൽ ഡാവോ, ഡിഗിങ് സ്റ്റിക്സ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഫാമിലിയിലുള്ള ആളുകളോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളോ ഫാം ചെയ്യുന്നതിനാണ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇവർ സോയിലിൻ്റെ നാച്ചുറൽ ഫെർട്ടിലിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് വളങ്ങളൊന്നും എക്സ്ട്രാ ഇടുന്നില്ല. അതേപോലെ മൺസൂണിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇവരുടെ ഫാമിംഗ് പ്രധാനമായിട്ടുള്ളത്. ഇതിന് എക്സാമ്പിളാണ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. ഇന്ത്യയിൽ ജമ്മിംഗ് എന്നാണ് ഇതിന് പറയാറുള്ളത്. അതായത് ഒരു സ്ഥലത്ത് ഫോറസ്റ്റും മറ്റും കൂട്ടിയിട്ട്, അതായത് ഈ ഇലകളും അതേപോലെ കമ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അവിടെ ഫെർട്ടിലിറ്റി കൂടുകയും ശേഷം അവിടെ ക്രോപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ക്രോപ്പിൽ നിന്ന് ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ സ്ഥലം ഉപേക്ഷിച്ച് പോവുകയും മറ്റൊരു സ്ഥലത്ത് ഇതേപോലെ ചെയ്യുകയും ചെയ്യുന്നു. ഇതിനാണ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പ്രിമിറ്റീവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കുറച്ചുകൂടി ആളുകൾ കൂടുതൽ വേണം, ലേബർ കുറച്ചുകൂടി ഇൻറ്റൻസീവ് ആയിരിക്കും. കൂടാതെ ഇവർ കുറച്ച് ബയോ കെമിക്കൽ ഇൻപുട്സ് ഇടുന്നുണ്ട്, അതായത് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഹൈ ഈൽഡ് സീഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ മൺസൂണിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, മൺസൂൺ അധികം ഇല്ലെങ്കിൽ ഇറിഗേഷനും കൊടുക്കുന്നുണ്ട്, അതായത് കനാൽ വഴിയോ മറ്റോ അവർ ഇറിഗേഷൻ ഫെസിലിറ്റിയും ഒരുക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ കൊമേഴ്ഷ്യൽ ഫാമിംഗ് ആണ്. കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇതിനു വേണ്ടി ഇവർ ഹൈ ഈൽഡിങ് വെറൈറ്റി ഓഫ് സീഡ്സ് യൂസ് ചെയ്യുന്നു, അതേപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നു, പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും ഒക്കെ യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായിട്ട് പ്രൊഡക്ടിവിറ്റി ഹൈ ആയിരിക്കുന്നു. കൂടുതലായിട്ടും റൈസൊക്കെ ഇങ്ങനെയാണ് പല ഭാഗത്തായിട്ട് ചെയ്യുന്നത്. പഞ്ചാബിലും ഹരിയാനയിലൊക്കെ കൊമേഴ്ഷ്യൽ ഫാമിങ്ങിൻ്റെ ഫലമായിട്ടാണ് റൈസ് ഉണ്ടാകുന്നത്. പക്ഷേ ഒഡീഷയിലൊക്കെ ഇത് സബ്സിസ്റ്റൻസ് ക്രോപ്പാണ്. സോ ഓരോ സ്ഥലത്തും ഇത് വ്യത്യസ്തപ്പെടാം. ചില സ്ഥലങ്ങളിൽ സബ്സിസ്റ്റൻസ് ഫാമിംഗ് ക്രോപ്പായിട്ടുള്ള ഏതാണോ അത് ചില സ്ഥലത്ത് കൊമേഴ്ഷ്യൽ ഫാമിങ്ങിൻ്റെ ഫലമായിട്ടായിരിക്കും കിട്ടുന്നത്. സോ ഇങ്ങനെ ഇത് ഓരോ സ്ഥലത്തും മാറി മാറി വരാം. കൊമേഴ്ഷ്യൽ ഫാമിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയുന്ന മറ്റൊരു ടേമാണ് പ്ലാന്റേഷൻ എന്നത്. പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സ്ഥലത്ത് ഒരു ടൈപ്പ് കൊമേഴ്ഷ്യൽ പ്ലാന്റ് ഉണ്ടാക്കുന്നതിനെയാണ് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ പറയുന്ന പ്ലാന്റേഷനാണ് കോഫി, റബ്ബർ, ടീ, ഷുഗർ കെയിൻ, ബനാന മുതലായവ. ഇനി കുറച്ച് ക്രോപ്പിംഗ് പാറ്റേണിനെ പറ്റി പരിചയപ്പെടാം. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് മൂന്ന് ക്രോപ്പിംഗ് പാറ്റേൺ ആണ്. റാബി, ഖാരിഫ് ആൻഡ് സെയ്ദ്. റാബി എന്ന് പറയുന്നത് സാധാരണ വിൻ്റർ സീസണിൽ കൃഷി ചെയ്യുന്ന ക്രോപ്സിനെയാണ്. ഇത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മന്തിലായിരിക്കും സോ ചെയ്യുന്നത്, അതായത് വിത്ത് നടുന്നത് ഈ ഒരു മന്തിലായിരിക്കും. പക്ഷേ ഹാർവെസ്റ്റ് ചെയ്യുന്നത് സമ്മർ സീസൺ ആയിട്ടുള്ള ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ആ ഒരു മാസങ്ങളിലായിരിക്കും. റാബി ക്രോപ്പിൻ്റെ എക്സാമ്പിളാണ് വീറ്റ്, ബാർലി, പീ, ഗ്രാം, മസ്റ്റാർഡ് മുതലായവ. പഞ്ചാബിലും ജമ്മു കാശ്മീരിലും അതേപോലെ ഹിമാചൽ പ്രദേശിലും ഹരിയാനയിലൊക്കെ ഇത്തരത്തിൽ റാബി ക്രോപ്പായിട്ട് വീറ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഖാരിഫ് ക്രോപ്സ് ആണ്. ഖാരിഫ് ക്രോപ്സ് എന്ന് പറയുമ്പോൾ ഇത് പ്രധാനമായിട്ടും മൺസൂണിൻ്റെ ഓൺസെറ്റിൻ്റെ ടൈമിലായിരിക്കും കൃഷി ചെയ്യുന്നത്. ഹാർവസ്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയുള്ള സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു മാസങ്ങളിലായിരിക്കും. ഇനി ഇതിന് എക്സാമ്പിളാണ് പാഡി അഥവാ നമ്മുടെ റൈസ്, അതേപോലെ മൈസ്, ജോവ്, ബജ്ര, മൂങ്ക്, കോട്ടൺ, ജൂട്ട്, ഗ്രൗണ്ട്നട്ട് മുതലായവ. നമുക്കറിയാം ആസാമിലും വെസ്റ്റ് ബംഗാളിലും ഒഡീഷയിലും ഒക്കെ ഇത്തരത്തിൽ പാടി കൂടുതലായിട്ട് ക്രോപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇയറിൽ മൂന്ന് ക്രോപ്പ് ഓഫ് പാടി ഉണ്ടാകുന്നുണ്ട്. ഇതിനെ ഓസ്, അമാൻ, ബോറോ എന്നിങ്ങനെയാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ സൈദ് ആണ്. ഖാരിഫ് സീസണിൻ്റെയും റബി സീസണിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയൊരു സീസൺ, ഇപ്പോൾ സമ്മറിലായിരിക്കും അതുണ്ടാകുന്നത്. ഇതിനെയാണ് സൈദ് സീസൺ എന്ന് പറയുന്നത്. സൈദ് സീസണിലാണ് സാധാരണയായിട്ട് വാട്ടർ മെലനും അതേപോലെ മസ്ക് മെലനും കുക്കുംബറും മറ്റ് പല വെജിറ്റബിൾസും ഉണ്ടാകുന്നത്. ഷുഗർകേന് ഏകദേശം ഒരു ഇയർ എടുക്കും അത് വളർന്നു വരാനായിട്ട്. ഇനി നമുക്ക് ഇന്ത്യയിലെ മേജർ ക്രോപ്സിനെ പറ്റി നോക്കാം. ഫസ്റ്റ് നമുക്ക് റൈസ് നോക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള മാപ്പ് ഒന്ന് ശ്രദ്ധിക്കാം. അതിൽ പച്ച നിറത്തിൽ കൊടുത്തിരിക്കുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റൈസ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ. സോ റൈസ് ഒരു ഖാരിഫ് ക്രോപ്പാണ്. ഇതിന് ഹൈ ടെമ്പറേച്ചറും അതേപോലെ ഹൈ ഹ്യൂമിഡിറ്റിയും ആനുവൽ പ്രസിപ്പിറ്റേഷൻ 100 സെൻറ്റിമീറ്ററിൻ്റെ മുകളിലും വേണം. അങ്ങനെയുള്ള സ്ഥലത്താണ് റൈസ് സാധാരണയായിട്ട് വളരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയാണ് സെക്കൻഡ് ലാർജ് പ്രൊഡ്യൂസർ ഓഫ് റൈസ് എന്ന് പറയുന്നത് ആഫ്റ്റർ ചൈന. ആൻഡ്
ഇന്ത്യയിൽ പ്ലെയിൻസ് നോർത്തേൺ പ്ലെയിൻസിലും അതേപോലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലും പിന്നെ കോസ്റ്റൽ റീജിയൻസിലും ഡെൽറ്റാറ്റിക് റീജിയൻസിലുമാണ് ഏറ്റവും കൂടുതൽ റൈസ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് നമുക്ക് വീറ്റിനെ പറ്റി നോക്കാം. റൈറ്റ് സൈഡിലുള്ള മാപ്പിൽ വീറ്റ് എവിടെയൊക്കെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതാണ് കാണിക്കുന്നത്. നമുക്കറിയാം നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ വീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിൽ റൈസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രോപ്പ് വീറ്റാണ്. ഇതിന് ഏകദേശം ആനുവൽ പ്രസിപ്പിറ്റേഷൻ 50 മുതൽ 75 സെൻറ്റിമീറ്റർ വരെ വേണം. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഗ്രോ ചെയ്യുന്ന സമയത്ത് വളരെ കൂളായിട്ടുള്ള ഒരു ക്ലൈമറ്റാണ് ആവശ്യം. എന്നാൽ ഇത് റിപ്പണിങ് ആവുന്ന സമയത്ത് ബ്രൈറ്റ് സൺഷൈനാണ് ആവശ്യമുള്ളത്. ഗംഗാ സത്ലജ് പ്ലെയിനിലും അതേപോലെ ഡെക്കാനിൽ നിങ്ങൾക്കറിയാം ബ്ലാക്ക് സോയിൽ ഒരുപാട് കാണപ്പെടുന്നുണ്ട്. അവിടെയൊക്കെയാണ് കൂടുതലായിട്ട് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ വീറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ പിന്നെ മധ്യപ്രദേശിൻ്റെ കുറച്ച് ഭാഗങ്ങളുമാണ്. നെക്സ്റ്റ് നമുക്ക് മില്ലറ്റ്സ് നോക്കാം. മില്ലറ്റ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടുള്ള മില്ലറ്റ്സ് ക്രോപ്പാണ് ജോവ്, ബജ്ര ആൻഡ് റാഗി. അതിനെ നമ്മൾ കോഴ്സ് ഗ്രെയിൻസ് എന്നും പറയാറുണ്ട്. വളരെയധികം ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ക്രോപ്സാണിത്. ഫോർ എക്സാമ്പിൾ റാഗി ക്രോപ്പിൽ കൂടുതലും അയണും കാൽഷ്യവും പിന്നെ ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസൊക്കെ കാണപ്പെടുന്നുണ്ട്. നമുക്ക് ജോവറിനെ പറ്റി നോക്കാം. ജോവറാണ് ഇന്ത്യയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ ഫുഡ് ക്രോപ്പ്. ഓക്കെ, അതിപ്പോൾ ഏരിയയുടെ കാര്യത്തിലാണെങ്കിലും പ്രൊഡക്ഷനിലാണെങ്കിലും മേജർ ജോവർ ക്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും പിന്നെ മധ്യപ്രദേശിലുമാണ്. ഇനി ബജ്ര ക്രോപ്പ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും പിന്നെ ഹരിയാനയിലുമാണ്. നെക്സ്റ്റ് ഈ മില്ലറ്റ്സിലുള്ള റാഗി ക്രോപ്പാണ്. ഇതിന് ഡ്രൈ റീജിയൻസിൽ വളരാൻ സാധിക്കും. അതായത് ഇപ്പം ബ്ലാക്ക്, അതേപോലെ ബ്ലാക്ക്, റെഡ്, സാൻഡി, ലോമി, ഷാലോ ബ്ലാക്ക് സോയിലൊക്കെ ഇത് കാണപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ റാഗി പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് കർണാടക, തമിഴ്നാടു, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ് ആൻഡ് ജാർഖണ്ഡ്. നെക്സ്റ്റ് മൈസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ചോളം. ഇത് ഫുഡായിട്ടും ഫോഡറായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചറാണ് ഇതിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. കൂടുതലും അലൂവിയൽ സോയിൽ, ഓൾഡ് അലൂവിയൽ സോയിലാണ് ഇത് വളരുന്നത്. പിന്നെ ഇത് ഒരു ഖാരിഫ് ക്രോപ്പാണ്, എങ്കിൽ കൂടി ബീഹാറിലൊക്കെ ഇത് റാബി സീസണിലാണ് വളരുന്നത്. ഒരുപാട് ഹൈ യീൽഡിംഗ് വെറൈറ്റി ഓഫ് സീഡ്സ് ഇന്ന് ലഭ്യമാണ്. പിന്നെ ഫെർട്ടിലൈസേഴ്സും അതേപോലെ ഇറിഗേഷൻ ഫെസിലിറ്റീസൊക്കെ കൂടിയതുകൊണ്ട് തന്നെ മൈസിൻ്റെ പ്രൊഡക്ഷനും ഇന്ന് കൂടിയിട്ടുണ്ട്. ഉത്തർപ്രദേശ്, കർണാടക, ബീഹാർ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മൈസ് ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്ക് ലാസ്റ്റ് ഈ മേജർ ക്രോപ്പിൽ ഈ ചാപ്റ്ററിൽ പറയുന്ന ലാസ്റ്റ് എണ്ണം പൾസ് ആണ്. ഇന്ത്യയാണ് പൾസിൻ്റെ ഏറ്റവും വലിയ കൺസ്യൂമർ. അതേപോലെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പൾസ് പ്രൊഡ്യൂസും ചെയ്യുന്നത്. മേജറായിട്ടുള്ള പൾസസാണ് ഉറാദ്, ടർ, മൂങ്ക്, മസൂർ, പീസ് മുതലായവ. അതുപോലെ ഗ്രാമും ഇതിൽ പെടുന്നതാണ്. ഹൈ ന്യൂട്രീഷൻ വാല്യൂ ആണ്. പ്രത്യേകിച്ചും പ്രോട്ടീൻ ഏറ്റവും കൂടുതലുള്ളത് പൾസിലാണ്. ഇത് ഒരു ലെഗ്യൂമിനസ് ക്രോപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് നൈട്രജൻ ഫിക്സേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രത്യേകതയാണ്. ഇതുമൂലം സോയിലിൻ്റെ ഫെർട്ടിലിറ്റിയും കൂടുന്നു. ഏറ്റവും കൂടുതൽ പൾസ് ഉൽപ്പാദിപ്പിക്കുന്നത് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര ആൻഡ് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലാണ്. നെക്സ്റ്റ് നമുക്ക് ഗ്രെയിൻസ് അല്ലാത്ത ഫുഡ് ക്രോപ്പിനെ പറ്റി പരിചയപ്പെടാം. ഒന്നാമതായിട്ട് ഷുഗർ കെയിൻ ആണ്. ഷുഗർ കെയിന് ട്രോപ്പിക്കലും അതേപോലെ സബ് ട്രോപ്പിക്കലുമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് വളരുന്നത്. ഇത് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റിലാണ് കൂടുതലും വളരുന്നത്. കൂടാതെ 21 ഡിഗ്രി മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചറും ആനുവൽ പ്രസിപ്പിറ്റേഷൻ ഏകദേശം 75 സെൻറ്റിമീറ്ററിനും 100 സെൻറ്റിമീറ്ററിനും ഇടയിലൊക്കെ കിട്ടുന്ന ആ ഒരു കാലാവസ്ഥയിലാണ് കൂടുതലായിട്ട് ഷുഗർ കെയിൻ വളരുന്നത്. പിന്നെ ഇന്ത്യയാണ് ബ്രസീൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷുഗർ കെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ബീഹാർ, പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഷുഗർ കെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓയിൽ സീഡാണ്. നമ്മുടെ കൺട്രിയുടെ ഏകദേശം 12% ഇത്തരത്തിലുള്ള ഓയിൽ സീഡാണ് ഉള്ളത്. ഓയിൽ സീഡിന് എക്സാമ്പിളാണ് ഗ്രൗണ്ട്നട്ട്, മസ്റ്റാർഡ്, കോക്കനട്ട്, ശിശാമം, സോയാബീൻ, അതേപോലെ കാസ്റ്റർ സീഡ്സ്, പിന്നെ കോട്ടൺ സീഡ്സ്, സൺഫ്ലവർ മുതലായവ. ഇത് എഡിബിളാണ്. അതേപോലെ തന്നെ കുക്കിംഗ് മീഡിയ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരുപാട് ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആയിട്ടും ലൈക്ക് സോപ്പ്, അതേപോലെ കോസ്മെറ്റിക്സ്, ഓയിൻമെൻറ്റ്സ്, ഇതിൻ്റെയൊക്കെ ഇൻഡസ്ട്രിയിൽ റോ മെറ്റീരിയൽ ആയിട്ടും ഓയിൽ സീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രൗണ്ട്നട്ട് ഒരു ഖാരിഫ് ക്രോപ്പാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽ സീഡ് എന്ന് നമുക്ക് പറയാവുന്നത്. ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട്നട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി സെസാം എന്ന് പറയുന്നത് നമ്മുടെ എള്ളാണ്. അത് നോർത്ത് ഇന്ത്യയിൽ ഖാരിഫ് ക്രോപ്പാണ്, സൗത്ത് ഇന്ത്യയിൽ റാബി ക്രോപ്പാണ്.
നെക്സ്റ്റ് നമുക്ക് ടീയെ പറ്റി പരിചയപ്പെടാം, അല്ലെങ്കിൽ നമ്മുടെ തേയിലയെ പറ്റി. ഇത് ട്രോപ്പിക്കൽ റീജിയൻസിലും അതേപോലെ സബ് ട്രോപ്പിക്കൽ റീജിയൻസിലും വളരുന്നുണ്ട്. ഇതിന് വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള വെൽ ഡ്രെയിൻഡ് സോയിൽ ആവശ്യമാണ്. അതായത് നമ്മുടെ ഹ്യൂമസ് ഏറ്റവും കൂടുതലുള്ള, അതുപോലെ ഓർഗാനിക് മാറ്റർ ഏറ്റവും കൂടുതലുള്ള സോയിലാണ് ഇത് കൂടുതലായിട്ട് വളരുന്നത്. ഇനി ഇതിന് ഒരുപാട് ലേബേഴ്സ് ആവശ്യമാണ്. ഒരുപാട് ലേബർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ടീ പ്ലാന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആസാമിലും ഡാർജിലിംഗിലെ ഹിൽസിലും അതുപോലെ ജൽപൈഗുരി ഡിസ്ട്രിക്ട്സിലെ കുറച്ച് ഹിൽ ഏരിയയിലും അതുപോലെ വെസ്റ്റ് ബംഗാളിലും തമിഴ്നാടിലും നമ്മുടെ കേരളയിലൊക്കെയാണ് കൂടുതലായിട്ടും ടീ പ്ലാന്റേഷൻ കാണാറുള്ളത്. ഇതുകൂടാണ്ട് ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും മേഘാലയയിലും അതേപോലെ ആന്ധ്രാപ്രദേശിലുമൊക്കെ ഇത് വളർത്താറുണ്ട്. ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ടീ ആണ് ആഫ്റ്റർ ചൈന. നെക്സ്റ്റ് കോഫിയാണ്. ഇന്ത്യൻ കോഫി വേൾഡ് ഫേമസ് ആവാൻ കാരണം അതിൻ്റെ ഗുഡ് ക്വാളിറ്റിയാണ്. ആദ്യമൊക്കെ ഈ കോഫി പ്ലാന്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് ബാബ ബഡൻ ഹിൽസിലായിരുന്നു. ഇപ്പോൾ പിന്നീട് തമിഴ്നാട്ടിലും അതേപോലെ കേരളയിലും കർണാടകയിലുമാണ് ഏറ്റവും കൂടുതൽ കോഫി ഉൽപ്പാദിപ്പിക്കുന്നത്. നെക്സ്റ്റ് ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് ആണ്. സോറി, ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ ആറ് മാറിയിട്ട് ടീ വന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെമ്പറേറ്റ് ഫ്രൂട്ട്സും അതേപോലെ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സും ആണ്. ഇന്ത്യയിൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരുപാട് ഫ്രൂട്ട്സ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവയാണ് നമ്മുടെ മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലൊക്കെ കൂടുതൽ മാങ്ങ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കേരളത്തിലും മിസോറാമിലും മഹാരാഷ്ട്രയിലൊക്കെ ബനാന പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ പൈനാപ്പിള് മേഘാലയയിലും ഗ്രേപ്സ് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വേൾഡിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കുറച്ച് ഫ്രൂട്ട്സ് ആണ്. വേൾഡിലെ 13% ഓഫ് വെജിറ്റബിൾസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഇതിന് എക്സാമ്പിളാണ് പീ, കോളിഫ്ലവർ, ഒനിയൻ, കാബേജ്, ടൊമാറ്റോ, ബ്രിഞ്ചാൾ, അതേപോലെ പൊട്ടറ്റോ മുതലായവ. നെക്സ്റ്റ് നോൺ ഫുഡ് ക്രോപ്സ് ആണ്. ഇതിന് എക്സാമ്പിളാണ് റബ്ബറും ഫൈബർ ക്രോപ്സൊക്കെ. ഫൈബർ ക്രോപ്സ് എന്ന് പറയുമ്പോൾ കോട്ടനും ജൂട്ടും ഹെമ്പും നാച്ചുറൽ സിൽക്കൊക്കെ അതിൽ പെടുന്നതാണ്. റബ്ബറ് വളരെയധികം ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് അതേപോലെ റെയിൻഫോൾ കൂടിയ സ്ഥലത്താണ് കാണപ്പെടുന്നത്. ഏകദേശം 25 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിൽ ടെമ്പറേച്ചറും 200 സെൻറ്റിമീറ്ററിൻ്റെ മുകളിൽ റെയിൻഫോളും കിട്ടുന്ന സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതേപോലെ ഇതിന് ക്ലൈമറ്റ് എന്ന് പറയുന്നത് മോയിസ്റ്റ് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് ആയിരിക്കണം. കേരളത്തിലും കർണാടകയിലും തമിഴ്നാടുവിലും അതേപോലെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലും പിന്നെ മേഘാലയയിലെ ഗാറോ ഹിൽസിലൊക്കെയാണ് റബ്ബർ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നെക്സ്റ്റ് ഫൈബർ ക്രോപ്പാണ്. ഫൈബർ ക്രോപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു, കോട്ടൺ, ജൂട്ട്, ഹെമ്പ്, നാച്ചുറൽ സിൽക്കൊക്കെ ഉൾപ്പെടുന്നതാണ്. ഇതിൽ കോട്ടനും ജൂട്ടും കിട്ടുന്നത് പ്ലാന്റിൽ നിന്ന് തന്നെയാണ്. ഇനി ഈ നാച്ചുറൽ സിൽക്ക് നമുക്ക് കിട്ടുന്നത് കൊക്കൂണിൽ നിന്നാണ്, അഥവാ സിൽക്ക് വേമിൽ നിന്നാണ്. സോ ഇത്തരത്തിൽ കൂടുതൽ അളവിൽ സിൽക്ക് വേമിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ സെറി കൾച്ചർ എന്നാണ് പറയുന്നത്. ഇനി കോട്ടനെ പറ്റി നമുക്ക് നോക്കാം. കോട്ടൺ എന്ന് പറയുമ്പോൾ ഇത് കോട്ടൺ പ്ലാന്റിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ബ്ലാക്ക് സോയിലാണ് കോട്ടൺ ഏറ്റവും കൂടുതൽ വളരുന്നത്. അതിനെ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഡെക്കാൻ പ്ലാറ്റിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതിന് ഹൈ ടെമ്പറേച്ചറും അതേപോലെ ലൈറ്റ് റെയിൻഫോളും ആണ് ആവശ്യം. ഇതൊരു ഖാരിഫ് ക്രോപ്പാണ്. ഏകദേശം 6 മുതൽ 8 മാസം വരെ എടുത്തിട്ടാണ് ഇത് മെച്ചൂറാവുന്നത്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാടു, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് കൂടുതൽ തോതിൽ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ജൂട്ടാണ്. ജൂട്ടാണ് ഗോൾഡൻ ഫൈബർ എന്ന് അറിയപ്പെടുന്നത്. ഇത് കൂടുതൽ അളവിൽ മഴ ലഭിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നന്നായിട്ട് ജലസേചന മാർഗം ഉള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ജൂട്ട് കൂടുതലായിട്ടും വളരുന്നത്. ഒപ്പം ഫെർട്ടൈൽ സോയിലായിരിക്കണം. ഫ്ലഡ് പ്ലെയിൻസിലൊക്കെ ഇത് കാണപ്പെടുന്നുണ്ട്. പിന്നെ ഹൈ ടെമ്പറേച്ചർ ആവശ്യമാണ്. വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ആസാം, ഒഡീഷ, മേഘാലയ മുതലായ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായിട്ടും ജൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് മാറ്റും അതേപോലെ റോപ്പ്, യാണ്, കാപ്പറ്റും മുതലായവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റോ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യകാലത്തൊക്കെ ആളുകൾ മൺസൂണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു കൃഷി ചെയ്തത്. അതേപോലെ അവർ നാച്ചുറൽ ഫെർട്ടിലിറ്റിയാണ് യൂസ് ചെയ്തത്, അല്ലാണ്ട് കൂടുതലായിട്ട് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് പിന്നീട് വലിയ പ്രശ്നമായിട്ട് മാറി. കാരണം ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ ഫുഡ് ആവശ്യമാണ്. അത് ഇല്ലാണ്ട് വന്നപ്പോൾ പല രീതികൾ, പല ടെക്നോളജീസ് പിന്നീട് യൂസ് ചെയ്തു. നമുക്കറിയാം ഇന്ത്യയിൽ ഏകദേശം 60% ഓഫ് ആൾക്കാരും അഗ്രികൾച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഗ്രീൻ റവല്യൂഷനും അതേപോലെ വൈറ്റ് റവല്യൂഷനൊക്കെ. ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ കൂടുതൽ ടെക്നോളജി യൂസ് ചെയ്ത് അഗ്രികൾച്ചറിൽ വരുത്തിയ മാറ്റമാണ് കൂടുതൽ അളവിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട്. കൂടുതൽ അളവിൽ പാല് പ്രൊഡ്യൂസ് ചെയ്തതാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ പലതരത്തിലുള്ള ക്രോപ്പ് ഉൽപ്പാദിപ്പിച്ചു, ഹൈ യീൽഡിംഗ് ക്രോപ്പ് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രോപ്പ് ഇൻഷുറൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതായത് ഒരു ക്രോപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ ക്രോപ്പിന് എന്തെങ്കിലും ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡ്രോട്ടോ, ഫ്ലഡോ, സൈക്ലോണൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൃഷിനാശം സംഭവിക്കുമല്ലോ. അങ്ങനത്തെ സമയങ്ങളിൽ ഇവർക്ക് ഇൻഷുറൻസ് കൊടുത്തു, ക്രോപ്പിന് ഇൻഷുറൻസ് കൊടുത്തു. കൂടാതെ ഒരുപാട് ഗ്രാമീണ ബാങ്ക്സ് ഉണ്ടാക്കി.
ഇതിൽ നിന്ന് ഇവർക്ക് ലോണ്, ആവശ്യമായ ലോണ് നമ്മുടെ കർഷകർക്ക് കൊടുത്തു. കൂടാതെ കിസാൻ ക്രെഡിറ്റ് കാർഡ്, അതേപോലെ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് സ്കീം, അഗ്രികൾച്ചറൽ പ്രോഗ്രാംസ്, ഒരുപാട് അഗ്രികൾച്ചർ പ്രോഗ്രാംസ് ഗവൺമെൻറ് ഇറക്കുന്നുണ്ട്. ഇതൊക്കെ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ അഗ്രികൾച്ചർ മേഖലയെ കുറച്ചുകൂടി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കർഷകർക്ക് ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുത്തു. കൂടാതെ ഐക്കർ സ്ഥാപിച്ചു. ഐക്കർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചാണ് ഇവിടെ ഒരുപാട് തരത്തിലുള്ള റിസർച്ച് നടത്തുന്നുണ്ട് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട്. കൂടാതെ ഒരുപാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റികളും അതേപോലെ വെറ്റിനറി സർവീസും ആനിമൽ ബ്രീഡിംഗ് സെൻറ്റേഴ്സും ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സും ഒക്കെ ഒരുപാട് ഇപ്പോൾ ഉണ്ട്. ഇതുകൂടാതെ മെട്രോളജി ആൻഡ് വെതർ ഫോർകാസ്റ്റും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ അഗ്രികൾച്ചറിന്, ഇന്ത്യൻ അഗ്രികൾച്ചറിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. നെക്സ്റ്റ് ഫുഡ് സെക്യൂരിറ്റി ആണ്. ഇന്ത്യയിൽ ഒരുപാട് പീപ്പിൾ ഉണ്ട്, ഇവരുടെയൊക്കെ ബേസിക് നീഡ് എന്ന് പറയുന്നത് ഫുഡ് തന്നെയാണ്. സോ ഇതിന് രണ്ട് ഫുഡ് സെക്യൂരിറ്റി പ്ലാൻസ് ആണുള്ളത്. ഒന്ന് ബഫർ സ്റ്റോക്കും രണ്ടാമത്തത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്. ബഫർ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ വലിയ അളവിൽ ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് വയ്ക്കുകയാണ്. ദെൻ അത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെ അഥവാ നമ്മുടെ റേഷൻ കടകളിലൂടെ അത് കൊടുക്കുന്നു. ഇനി ബി പി എല്ലുകാർക്ക് നമുക്കറിയാം എ പി എല്ലും ബി പി എല്ലും ഉണ്ട്, പോവർട്ടി ലൈനിനെ ബേസ് ചെയ്തിട്ട്. ഇതിൽ ബി പി എല്ലിലുള്ളവർക്ക് അത് കൂടുതലും റൂറൽ പോപ്പുലേഷനിലും അർബൽ പോപ്പുലേഷനും ഉണ്ടാവും, അവർക്ക് സബ്സിഡി പ്രൈസിൽ സാധനങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ട്, ഇതാണ് പ്രൊക്യൂറിംഗ് ആൻഡ് സ്റ്റോക്കിംഗ് ഫുഡ് ഗ്രെയിൻസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഇനി ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം എങ്ങനെയാണ് അഗ്രികൾച്ചറിനെ ഇമ്പാക്റ്റ് ചെയ്തതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് അഗ്രികൾച്ചർ ബിക്കം സക്സസ്ഫുൾ ആൻഡ് പ്രോഫിറ്റബിൾ, അതായത് കൂടുതൽ ഹൈ ഈൽഡിങ് ക്രോപ്സും അതുപോലെ ഫെർട്ടിലൈസേഴ്സും മറ്റും യൂസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ക്രോപ്പ് അല്ലെങ്കിൽ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി ഇത്തരത്തിലുള്ള പ്ലാന്റ്സും അതുപോലെ ക്രോപ്സൊക്കെ. സോ അത് വലിയ രീതിയിൽ പ്രോഫിറ്റായിട്ട് മാറിയിട്ടുണ്ട്. രണ്ടാമത് കെമിക്കൽസ് ഓവർ യൂസ് ചെയ്തു, അതായത് ഫെർട്ടിലൈസേഴ്സ് ഒരുപാട് യൂസ് ചെയ്തു. ഇതിൻ്റെ ഫലമായിട്ട് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്, എങ്കിൽ പോലും നമ്മുടെ ആവശ്യത്തിനുള്ള ക്രോപ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ജനറ്റിക് എഞ്ചിനീയറിങ്ങും ഇന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾക്കറിയാം ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് ഫെർട്ടിലിറ്റി കുറയ്ക്കുന്നു. സോ നമ്മളിന്ന് കൂടുതലായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കുന്നത് ഓർഗാനിക് ഫാമിംഗ് ആണ് അഥവാ ബയോ ഫെർട്ടിലൈസേഴ്സ് വെച്ചിട്ട് ഉള്ള ഫാമിംഗ് ആണ്. ഇത് നമ്മുടെ എൻവയോൺമെൻറ്റിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഫാമേഴ്സ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഷുഗർകെനും റൈസുമാണ്. ഇതിന് പകരം ഫ്രൂട്ട്സും അതേപോലെ മെഡിസിനൽ ഹെർബ്സും ഫ്ലവേഴ്സും ഒക്കെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഇന്ന് ഒരുപാട് റിസർച്ചേഴ്സ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊന്നും അധികം വാട്ടർ ആവശ്യമില്ല, ലെസ് ഇറിഗേഷനെ ആവശ്യമുള്ളൂ. പക്ഷേ റൈസും ഷുഗർകെനും ഒക്കെ ഒരുപാട് ഇറിഗേഷൻ ഫെസിലിറ്റീസ് വേണം. സോ ഇതിൽ നിന്നൊന്ന് മാറ്റി പിടിക്കണമെന്നാണ് ഇന്നത്തെ റിസർച്ചേഴ്സൊക്കെ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. കുറച്ച് വലിയൊരു ചാപ്റ്ററാണ്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു.